ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ചില താരങ്ങളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ 15 അംഗ ടീമിനെയാണ് ഇന്ത്യ ടൂർണമെന്റിന് അയക്കുന്നത്. കെഎൽ രാഹുലിനെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ അടക്കമുള്ളവർ ഏഷ്യ കപ്പിനുള്ള ടീമിൽ പുറത്താണ്. ദീപക് ചഹാർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സമി എന്നിവരും തഴയപ്പെട്ടു. ടൂർണമെന്റിനുള്ള ടീമിൽ ഇടം ലഭിക്കാതെ പോയ ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഇലവനിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. സമീപകാലത്ത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥാനം നഷ്ടമായ താരമാണ് ഇഷാൻ. നേരത്തെ ടി ട്വന്റി ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. രോഹിത് ശർമ്മ, കെഎൽ രാഹുൽ എന്നിവരൊരാൾ പുറത്തിരുന്നപ്പോഴെല്ലാം നറുക്ക് വീണത് ഇഷാനായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി 19 ടി ട്വന്റിയിൽ നിന്നും 450 അടക്കം 543 റൺസാണ് താരം നേടിയിട്ടുള്ളത്. ഇഷാൻ കിഷനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക മാത്രമല്ല, ഇന്ത്യയുടെ വിക്കറ്റ് കാക്കുന്നതും സഞ്ജുവായിരിക്കും. ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനമായി അദ്ദേഹം ടി ട്വന്റി കളിച്ചത് വെസ്റ്റിൻഡീസിനെതിരെയുള്ള സമാപിച്ച പരമ്പരയിൽ തന്നെയായിരുന്നു. കരിയറിൽ ഇതുവരെ 16 ടി ട്വന്റികളാണ് സഞ്ജു കളിച്ചത്. ഒരു 50 അടക്കം 296 റൺസും താരം നേടുകയും ചെയ്തിട്ടുണ്ട്. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി 3 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ കളിക്കുക രാഹുൽ ത്രിപാഠി, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ എന്നിവരായിരിക്കും. ശ്രേയസും അക്ഷരും ഏഷ്യ കപ്പിനുള്ള പ്രാഥമിക ടീമിൽ ഇല്ലെങ്കിലും സിർസവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ദേശീയ ടീമിലേക്ക് വന്ന ത്രിപാഠിക്ക് പക്ഷേ ഇനിയും അരങ്ങേറാൻ അവസരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി 14 മത്സരങ്ങളിൽ നിന്നായി 413 റൺസ് നേടിയ താരമാണ് ഇദ്ദേഹം. ശ്രേയസ് ഇന്ത്യൻ ടീമിന് വേണ്ടി സമീപകാലത്ത് തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. പക്ഷേ ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നതാണ് ഏഷ്യ കപ്പിൽ നിന്നും സ്ഥാനം നഷ്ടമായത്. ഈ വർഷം 14 മത്സരങ്ങളിൽ ശ്രേയസ് കളിച്ചതിൽ 44.90 ശരാശരിയിൽ 450 അടക്കം 449 റൺസാണ് താരം നേടിയിട്ടുള്ളത്. മികച്ച ഫോമിലായിട്ടും ഇന്ത്യൻ ടീമിലെ ശക്തമായ മത്സരം കാരണം ഏഷ്യ കപ്പിൽ ഇടം ലഭിക്കാതെ പോയ താരമാണ് അക്ഷർ പട്ടേൽ. വെസ്റ്റിൻഡീസിനെതിരായ അവസാനം നടന്ന ഏകദിന ടി ട്വന്റി പരമ്പരകളിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടീം ഇന്ത്യയുടെ പേസ് ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ ഹർഷ പട്ടേൽ, ദീപക് ചഹാർ, ജംസി ബുംറ, മുഹമ്മദ് സമി, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ടീമിലുണ്ടാകുക. ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് ആയിരിക്കും. ഏഷ്യ കപ്പിൽ ഇടം ലഭിക്കാത്ത ഇന്ത്യൻ പ്ലെയർമാരുടെ പ്ലേയിംഗ് ഇലവൻ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.